നമസ്കാരം ഇന്നത്തെ ക്ലാസ്സിൽ പ്രീ പ്രൈമറി ടീച്ചറിൻ്റെ സിലബസ് അനുസരിച്ചിട്ടുള്ള ഇരുപത്തി ഒന്നാമത്തെ ആണ് കേട്ടോ അപ്പോൾ ഇതിനു മുമ്പുള്ള ക്ലാസ്സുകൾ കൂട്ടുകാർ കണ്ടിട്ടില്ലെങ്കിൽ നോക്കുക വളരെ ഉപകാരപ്രദമായിട്ടുള്ളതാണ് അതുപോലെ തന്നെ പ്രീവിയസ് ഒക്കെ ചെയ്തിട്ടുണ്ട് അതൊക്കെ നന്നായിട്ട് പഠിച്ചിട്ട് പോകാം കേട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് ശിശുവികാസ മേഖലയും പ്രായാനുസൃത പ്രവർത്തന സൂചനകളും ഏതൊക്കെയാണ് ശിശുവികാസ മേഖലകൾ ശാരീരിക ചാലകം സാമൂഹികവും വൈകാരികവും ഭാഷാപരം പിന്നെയോ വൈജ്ഞാനികം സർഗാത്മകവും സൗന്ദര്യാത്മകവും അഞ്ചെണ്ണമാണുള്ളത് ഇനി അതിനകത്ത് നമ്മൾ രണ്ടെണ്ണം ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു ശാരീരിക ചാലകവും അതുപോലെ തന്നെ സാമൂഹികവും വൈകാരികവും പഠിച്ചു കഴിഞ്ഞു ഇനി അടുത്ത ശിശു വികാസ മേഖലയാണ് ഭാഷാപരമായ വികാസം അഥവാ ലാംഗ്വേജ് ഡെവലപ്മെൻറ്റ് അപ്പോൾ ഈ ഒരു ചാർട്ടിലേക്ക് നോക്കിയൊക്കെ ഭാഷാപരമായ വികാസത്തിൽ വരുന്നതാണ് എന്ത് ആശയ പ്രകടനവും അതുപോലെ തന്നെ ആശയ സ്വീകരണവും ആശയ പ്രകടനവും ആശയ സ്വീകരണവും ഇനി ആശയ പ്രകടനത്തിൽ എന്തെല്ലാം കാര്യങ്ങളാണ് വന്നത് കൃത്യതയോടും വ്യക്തിതയോടും കൂടിയുള്ള ഭാഷണം കൃത്യതയോടും വ്യക്തിതയോടും കൂടിയുള്ള ഭാഷണം ഇനി എങ്ങനെയൊക്കെയാണ് ആശയങ്ങൾ നമ്മൾ പ്രകടിപ്പിക്കുക ഭാവത്തിലൂടെ പ്രകടിപ്പിക്കാം അല്ലേ അതുപോലെ തന്നെ ആംഗ്യത്തിലൂടെ പ്രകടിപ്പിക്കാം സംഭാഷണത്തിലൂടെ വരയിലൂടെ എഴുത്തിലൂടെ ആശയപ്രകടനം ഏതൊക്കെ കാര്യത്തിലൂടെയാണ് നമ്മൾ പ്രകടമാക്കുന്നത് ഭാവത്തിലൂടെ ആംഗ്യത്തിലൂടെ സംഭാഷണത്തിലൂടെ വരയിലൂടെ എഴുത്തിലൂടെ ഇനി അടുത്ത പോയിന്റ് ഏതാണ് എഴുത്തിനുള്ള സന്നദ്ധത റൈറ്റിംഗ് റെഡിനസ് ഇത്രയും കാര്യങ്ങളാണ് എന്തിൽ വരുന്നത് ആശയ ആശയപ്രകടനവുമായി ബന്ധപ്പെട്ടത് എന്തൊക്കെയാണ് ആശയപ്രകടനവുമായി ബന്ധപ്പെട്ടത് അതായത് ഒരാശയം നമ്മുടെ ഉള്ളിലുള്ള കാര്യം മറ്റൊരാളെ അറിയിക്കുക അതാണല്ലോ ആശയം ഇപ്പം എൻ്റെ ഉള്ളിൽ തോന്നിയ കാര്യം എനിക്കത് എങ്ങനെ വേണമെങ്കിലും പ്രകടിപ്പിക്കാം ഒന്നെങ്കിൽ എൻ്റെ ഭാവത്തിലൂടെ പ്രകടിപ്പിക്കാം അല്ലെങ്കിൽ ആംഗ്യത്തിലൂടെ പ്രകടിപ്പിക്കാം അല്ലെങ്കിൽ സംഭാഷണത്തിലൂടെ വരയിലൂടെ എഴുത്തിലൂടെയൊക്കെ പ്രകടിപ്പിക്കാനായിട്ട് സാധിക്കും ഇനി പറയുന്ന കാര്യം എങ്ങനെയായിരിക്കണം കൃത്യതയോടും വ്യക്തതയോടും കൂടിയുള്ളതായിരിക്കണം പിന്നെന്താണ് എഴുത്തിനുള്ള സന്നദ്ധത ഇതാണ് ആശയപ്രകടനവുമായി ബന്ധപ്പെട്ടത് ഇനി ആശയം സ്വീകരിക്കുന്നത് എങ്ങനെയായിരിക്കണം ശ്രദ്ധാശേഷി അല്ലേ നമ്മളൊരു കാര്യം അതിനെ സ്വീകരിക്കണമെങ്കിൽ ഒരാൾ പറഞ്ഞ കാര്യം നമ്മൾക്ക് മനസ്സിലാകണമെങ്കിൽ എന്ത് ചെയ്യണം നമ്മൾ ശ്രദ്ധയോടെ ഇരിക്കണം അപ്പൊ ശ്രദ്ധാശേഷി ഉണ്ടായിരിക്കണം ആശയഗ്രഹണം ആശയഗ്രഹണം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്തൊക്കെ കാര്യങ്ങളാണ് കണ്ടുപഠിക്കാം കേട്ടുപഠിക്കാം വായിച്ച് പഠിക്കാം അല്ലെങ്കിൽ വായിച്ച് ആ ആശയത്തെ നമുക്ക് ഉൾക്കൊള്ളാം കേട്ട് ഉൾക്കൊള്ളാം കണ്ട് ഉൾക്കൊള്ളാം അതാണ് ആശയഗ്രഹണം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇനി അടുത്തത് എന്താണ് പദ സ്വാധീനം പിന്നെയോ വായന സന്നദ്ധത റീഡിങ് റെഡിനസ് അവിടെ റൈറ്റിങ് റെഡിനസ് ആണെങ്കിൽ ഇവിടെ റീഡിങ് റെഡിനസ് അപ്പോൾ നോക്കിക്കേ എന്താണ് ആശയ സ്വീകരണം ആശയ സ്വീകരണത്തിൽ വരുന്നത് ആ ശ്രദ്ധാശേഷി ഉണ്ടായിരിക്കണം ആശയഗ്രഹണം ആശയഗ്രഹണം എന്ന് പറഞ്ഞത് എന്തോ എന്തൊക്കെ കാര്യങ്ങളാണ് കണ്ടു കേട്ട് വായിച്ച് പഠിക്കുക അല്ലെങ്കിൽ കണ്ടു കേട്ട് കാര്യങ്ങൾ അറിയുക ആശയം മനസ്സിലാക്കുക ഇനിയോ പദസ്വാധീനം പദങ്ങൾ അതിനകത്ത് വരുന്ന കാര്യ പദങ്ങൾ ഓരോ വേർഡുകൾ ഇനിയോ വായന സന്നദ്ധത ഇത്രയുമാണ് ഭാഷാപരമായ വികാസത്തിൽ വരുന്നത് ഭാഷാപരമായ വികാസത്തിൽ വരുന്ന രണ്ട് കാര്യങ്ങളാണ് ഏത് ആശയപ്രകടനവും പിന്നെ എന്താണ് ആശയ സ്വീകരണവും ഭാഷ എന്ന് പറഞ്ഞാൽ എന്താണ് അല്ലെങ്കിൽ ഭാഷ എന്തിനാണ് വികസിക്കുന്നത് അല്ലേ ഇപ്പം നമുക്ക് ഒരു കാര്യം പഠിക്കാനോ അല്ലെങ്കിൽ മറ്റൊരാൾ പറഞ്ഞു മനസ്സിലാക്കാനോ നമുക്ക് എന്തറിയണം ഭാഷ അറിയണം അല്ലേ അപ്പോൾ ഭാഷാ വികാസം അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് ഒരു കുട്ടിയുടെ തുടർ പഠനത്തിനും ജീവിത വിജയത്തിനും ഏറെ സഹായകമായ ഒന്നാണ് ഏത് ഭാഷാ വികാസം കുട്ടിയുടെ തുടർ പഠനത്തിനും ജീവിത വിജയത്തിനും ഏറെ സഹായകമായ ഒന്നാണ് ഏത് ഭാഷാ വികസനം അതുകൊണ്ട് തന്നെ ഭാഷാ ശേഷി വികസിപ്പിക്കുന്നതിന് യോജിച്ച അനുഭവ പ്രവർത്തനങ്ങൾ ലഭിക്കുന്നതിനുള്ള അവസരം ഉണ്ടാകണം അതുപോലെ തന്നെ ആശയ ആശയഗ്രഹണത്തിനും ഗ്രഹിച്ച ആശയം വിവിധ രീതികളിൽ അല്ലെങ്കിൽ ഭാഷണമായിട്ടോ അല്ലെങ്കിൽ ലേഖനമായിട്ടോ പ്രകടിപ്പിക്കുന്നതിനും കഴിയുന്ന തരത്തിലുള്ള അടിത്തറ ഉറപ്പിക്കേണ്ട ഘട്ടമാണ് നമ്മുടെ ഈ പ്രീ സ്കൂൾ ഘട്ടം ഓരോ ശിശു വിഹാര കേന്ദ്രത്തിലും ശിശു വിഹാര കേന്ദ്രം എന്ന് പറഞ്ഞാൽ എന്താണ് ആ പ്രീ സ്കൂളാണ് കേന്ദ്രത്തിലും ഭാഷാ വികസനത്തിലുള്ള അന്തരീക്ഷം സൃഷ്ടിക്കണം എന്തിനായിരിക്കും പ്രാധാന്യം കൊടുക്കേണ്ടത് ഏത് ഭാഷയ്ക്കാണ് പ്രാധാന്യം കൊടുക്കേണ്ടത് നമ്മുടെ മാതൃഭാഷയ്ക്ക് വേണം പ്രാധാന്യം കൊടുക്കാൻ മാതൃഭാഷയ്ക്ക് പ്രാധാന്യം നൽകിക്കൊണ്ടും പ്രാദേശിക ഭാഷ പ്രയോജനപ്പെടുത്തണം മറ്റു ഭാഷകൾ കേൾക്കാനും പരിചയപ്പെടാനും സഹായിക്കുന്ന ഓഡിയോ വിശ്വ സാധ്യതകൾ പ്രായാനുസൃതമായി ഉപയോഗിക്കാനായിട്ട് നമുക്ക് പ്രീ സ്കൂളിൽ സാധിക്കും അപ്പം മെയിനായിട്ട് നമ്മൾ ആശയ ആശയങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കുവയ്ക്കുന്നതിനാൽ ആശ് കമ്മ്യൂണിക്കേഷൻ നടത്തേണ്ടത് അല്ലെങ്കിൽ പഠിപ്പിക്കേണ്ടത് ഏത് ഭാഷയിൽ തന്നെ ആയിരിക്കണം ആ മാതൃഭാഷയിൽ തന്നെ ആയിരിക്കണം മാതൃഭാഷയ്ക്ക് പ്രാധാന്യം നൽകിക്കൊണ്ട് പ്രാദേശിക ഭാഷയും അതുപോലെ തന്നെ മറ്റു ഭാഷകൾ കുഞ്ഞുങ്ങളെ കേൾപ്പിക്കാനും അല്ലെങ്കിൽ അവരെ കാണിക്കാനൊക്കെ സാധിക്കും പക്ഷെ മറ്റു ഭാഷകൾ പഠിപ്പിക്കാനായിട്ട് എന്തു ചെയ്യാൻ പാടില്ല നിർബന്ധിക്കാനായിട്ട് പാടില്ല അപ്പോൾ ഒരു കുട്ടിയുടെ തുടർ പഠനത്തിനും ജീവിത വിജയത്തിനും എന്തറിഞ്ഞിരിക്കണം അല്ലെങ്കിൽ എന്ത് വികാസം നടക്കണം അവിടെ ആ ഭാഷാ വികസനം നടന്നിരിക്കണം ഇനി നമ്മൾ നമ്മളടുത്ത് നോക്കുന്നത് ഓരോ പ്രായത്തിലും ആർജിക്കേണ്ട ഭാഷ ശേഷികളും അവയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്നാണ് നോക്കുന്നത് ജസ്റ്റ് കേട്ടിരുന്നാൽ മതി കേട്ടോ മൂന്ന് നാല് പ്രായവും നാല് അഞ്ച് അഞ്ച് എട്ട് ആറ് വരെയുള്ള പ്രായത്തിൽ അപ്പോൾ ആദ്യത്തെ ആർജിക്കേണ്ട ശേഷികൾ ആർജിക്കേണ്ട ശേഷികൾ മൂന്ന് മുതൽ നാല് വരെ പ്രായമായ കുട്ടികൾ ആർജിക്കേണ്ട ശേഷികൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കാം ആ ശ്രദ്ധിച്ച് കേൾക്കാനുള്ള കഴിവ് ശബ്ദം തിരിച്ചറിയൽ ആശയം ഗ്രഹിക്കൽ ഭാഷണശേഷി വികസിക്കൽ പദസ്വാധീനം വർദ്ധിക്കൽ തടസ്സം കൂടാതെ വ്യക്തമായി സംസാരിക്കൽ ആവശ്യങ്ങളും ചിന്തയും ആശയവിനിമയ ശേഷിയും അതിൻ്റെ ചാട്ട് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട് കൂട്ടുകാർക്ക് കാണാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അപ്പം എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പേജ് പോസ്റ്റ് ചെയ്തിട്ടൊന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക എന്നിട്ടൊന്ന് വലുതാക്കി കാണാനായിട്ട് ശ്രമിക്കാം കേട്ടോ ഇത് കേട്ടതിന് ശേഷം ജസ്റ്റ് ഒന്ന് കൂട്ടുകാർക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചിരുന്നാൽ മതിയാകും ഇനി പ്രത്യേകിച്ച് എന്താണ് കറക്റ്റ് ഒന്ന് കാണണമെങ്കിൽ ഒന്ന് വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്തിട്ട് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് കൂട്ടുകാരൊന്ന് വലുതായിട്ട് കാണാം കേട്ടോ അപ്പം ഞാനിത് ജസ്റ്റ് ഒന്ന് പറഞ്ഞു വയ്ക്കാം അപ്പം എന്താണ് നമ്മൾ പറഞ്ഞത് ആ മൂന്ന് വയസ്സ് മുതൽ നാല് വയസ്സുള്ള കുട്ടികൾക്ക് ആർജിക്കേണ്ട ശേഷികളാണ് ശ്രദ്ധിച്ച് കേൾക്കാനുള്ള കഴിവ് ശബ്ദം തിരിച്ചറിയൽ ആശയം ഗ്രഹിക്കൽ ഭാഷണശേഷി വികസിക്കൽ പദസ്വാധീനം വർദ്ധിക്കൽ തടസ്സം കൂടാതെ വ്യക്തമായി സംസാരിക്കൽ ആശയവിനിമയ ശേഷിയും വരും ഇനി അതുമായി ബന്ധപ്പെട്ട എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് കൊടുക്കുക എന്നുള്ളത് കുയിൽ കളി ശബ്ദം തിരിച്ചറിയൽ കളി കഥ കേൾക്കൽ കേൾപ്പിക്കൽ ആംഗ്യപ്പാട്ടു പാടൽ ഔപ അനൌപചാരിക സംഭാഷണം കണ്ടതിനെക്കുറിച്ച് പറയൽ ചിത്രം നോക്കി പറയൽ വീടിനെക്കുറിച്ചും ഇഷ്ടമുള്ള കാര്യങ്ങളെക്കുറിച്ചും സംസാരിക്കൽ അമ്മയോട് പറയാം കളി കഥ തിരിച്ചു പറയൽ അപ്പം നമ്മൾ ഇതിനു മുമ്പുള്ള ക്ലാസ്സുകളൊക്കെ പറഞ്ഞു എങ്ങനെയായിരിക്കും ക്വസ്റ്റ്യൻ വന്നേന്ന് എങ്ങനെയായിരിക്കും ആ ചിലപ്പോൾ ഒരു പ്രവർത്തനം തന്നിട്ട് ചിത്രം നോക്കി പറയുന്നത് ഏത് ശേഷിയിൽ വരും എന്ന് ചോദിച്ചാൽ ഏത് ശേഷി ആർജിക്കുന്നതിൽ കിട്ടുന്നതാണ് ഭാഷയുമായി ബന്ധപ്പെട്ടതാണ് ഇനി അത് ഏത് പ്രായക്കാരുടെ ആണെന്ന് ചോദിച്ചാൽ ഏതാണ് മൂന്ന് വയസ്സ് മുതൽ നാല് വയസ്സുള്ള കുട്ടികൾക്ക് കൊടുക്കാവുന്ന പ്രവർത്തനമാണ് അപ്പം ഇങ്ങനെ ആയിരിക്കും കേട്ടോ ചോദിക്കുക ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ് അപ്പം ഒന്നുകൂടി ഒന്ന് പറഞ്ഞുതന്നുള്ളൂ അപ്പം അനുഭവ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് കൊടുക്കുന്നത് കാക്ക കുയിൽ കളി ശബ്ദം തിരിച്ചറിയൽ കളി കഥ കേൾക്കൽ പാട്ടു കേൾക്കൽ ആംഗ്യപ്പാട്ടു പാടൽ അനൗപചാരിക സംഭാഷണം കണ്ടതിനെക്കുറിച്ച് പറയൽ ചിത്രം നോക്കി പറയൽ വീടിനെക്കുറിച്ചും ഇഷ്ടമുള്ള കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കൽ അമ്മയോട് പറയാം കളി കഥ തിരിച്ചു പറയൽ ഇതെല്ലാം എന്തിൽ വരുന്നതാണ് മൂന്ന് വയസ്സ് മുതൽ നാല് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് കൊടുക്കാവുന്ന പ്രവർത്തനങ്ങളാണ് ഒരു നാല് പോയിന്റും കൂടി ഉണ്ട് കേട്ടോ അതൊരു അടുത്ത പേജിലായിട്ടാണ് കിടക്കുന്നത് അപ്പോൾ അത് ഞാൻ ഇവിടെ പറഞ്ഞു വെക്കാം ഇതിൻ്റെ ചാർട്ട് ഞാൻ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം ഇടാട്ടോ കാരണം രണ്ടും കൂടി ഒന്നിച്ച് പറയാനായിട്ട് ക്ലബ് ചെയ്യിക്കാനായിട്ട് പറ്റില്ല അപ്പം അതുകൊണ്ട് ഞാൻ ഇത് പറഞ്ഞതിന് ശേഷം ലാസ്റ്റ് അതിൻ്റെ ഒരു ചാർട്ട് ഇട്ട് കാണിച്ചേക്കാം ഏതാണ് നാല് പോയിന്റും കൂടി വരുന്നത് മൂന്നു തൊട്ട് നാല് വരെയുള്ള പ്രായത്തിൽ വരുന്നതാണ് പ്രകൃതി യാത്ര നടത്തൽ കണ്ടതും കേട്ടതും പറയൽ ഞാൻ ഒന്ന് കാണുന്നുണ്ട് കളി ടെലിഫോൺ സംഭാഷണങ്ങൾ ചിത്രത്തോട് ചോദിക്കാം ഏതൊക്കെയാണ് പ്രകൃതി യാത്ര നടത്തൽ കണ്ടതും കേട്ടതും പറയൽ ഞാൻ ഒന്ന് കാണുന്നുണ്ട് കളി ടെലിഫോൺ സംഭാഷണങ്ങൾ ചിത്രത്തോട് ചോദിക്കാം ഇനി നാല് തൊട്ട് അഞ്ച് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ആർജിക്കേണ്ട ശേഷികളാണ് ശ്രദ്ധിച്ചു കേൾക്കാനുള്ള കഴിവ് ശബ്ദം തിരിച്ചറിയൽ ശ്രദ്ധാദൈർഘ്യം ആശയഗ്രഹണം വിമർശനചിന്ത ഭാഷണശേഷി വികാസം പദസ്വാധീനം വർദ്ധിപ്പിക്കൽ തടസ്സം കൂടാതെ വ്യക്തമായി സംസാരിക്കൽ ക്രമമായി സംസാരിക്കൽ സർഗാത്മക പ്രകടനം വായനയുടെ തയ്യാറെടുപ്പ് ശ്രദ്ധിച്ചു കേൾക്കാനുള്ള കഴിവ് ശബ്ദം തിരിച്ചറിയൽ ശ്രദ്ധാദൈർഘ്യം ആശയഗ്രഹണം വിമർശന ചിന്ത ഭാഷണ ഭാഷണശേഷി വികാസം പദസ്വാധീനം വർദ്ധിപ്പിക്കൽ തടസ്സം കൂടാതെ വ്യക്തമായി സംസാരിക്കൽ ക്രമമായി സംസാരിക്കൽ സർഗാത്മക പ്രകടനം വായനയുടെ തയ്യാറെടുപ്പ് ഇനി അവർക്ക് കൊടുക്കാവുന്ന അനുഭവ പ്രവർത്തനങ്ങൾ ഏതൊക്കെയാണ് ഭാഷാപരമായ കളികൾ ശബ്ദാനുകരണ കളികൾ കഥ കേൾക്കൽ പാട്ടുകേക്കൽ നാടകം കാണൽ ചിത്രവായന ചിത്രത്തിലെ സംഭവങ്ങൾ പറയൽ ചിത്രത്തെക്കുറിച്ച് സംസാരിക്കൽ നിർമ്മിച്ച കളിപ്പാട്ടത്തെക്കുറിച്ച് സംസാരിക്കൽ വരച്ച ചിത്രത്തെക്കുറിച്ച് പറയൽ കണ്ട കാര്യങ്ങൾ പറയൽ വീട്ടുകാരെ കുറിച്ച് സംസാരിക്കൽ പിന്നെയോ ചിത്രങ്ങൾ ചേർത്ത് കഥ മെനയൽ കഥ ക്രമമായി പറയൽ സംഭവങ്ങൾ ക്രമമായി പറയൽ പുസ്തകത്തിലെ ചിത്രം നോക്കി ഉച്ചത്തിൽ വായിക്കൽ ചിത്രം നോക്കി വായിക്കൽ ചിത്രം സംഭവം ഇവ തിരിച്ചറിഞ്ഞ് പ്രകടിപ്പിക്കൽ അഭിനയിക്കൽ പാവ കളിപ്പിക്കൽ ചിത്രവും വിവരണവും തമ്മിൽ യോജിപ്പിക്കൽ നല്ല നീളത്തിൽ കിടക്കുന്നുണ്ട് അപ്പം ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി പഠിച്ചാൽ മതി കേട്ടോ ഇതൊന്നും കാണാണ്ട് പഠിക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല അപ്പം ജസ്റ്റ് ആ ഒരു ഏജ് നിങ്ങളുടെ മനസ്സിൽ വന്നിട്ട് അതെന്ത് ചെയ്താൽ മതി അതങ്ങ് മനസ്സിലാക്കി പഠിച്ചാൽ മതി ഒരു പ്രാവശ്യം കൂടി പറയാം അനുഭവ പ്രവർത്തനങ്ങൾ നാലു മുതൽ അഞ്ച് വയസ്സ് വരെ കുട്ടി കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നതാണ് ഭാഷാപരമായിട്ടുള്ള കളികൾ കൊടുക്കാം ശബ്ദാനുകരണ കളികൾ കഥ കേൾക്കൽ പാട്ടു കേൾക്കൽ നാടകം കാണൽ ചിത്രം വായന ചിത്രത്തിലെ സംഭവങ്ങൾ പറയൽ ചിത്രത്തെക്കുറിച്ച് സംസാരിക്കൽ നിർമ്മിച്ച കളിപ്പാട്ടത്തെക്കുറിച്ച് സംസാരിക്കൽ വരച്ച ചിത്രത്തെക്കുറിച്ച് പറയൽ കണ്ട കാര്യങ്ങൾ പറയൽ വീട്ടുകാരെ കുറിച്ച് സംസാരിക്കൽ ചിത്രങ്ങൾ ചേർത്ത് കഥമനയൽ കഥ ക്രമമായി പറയൽ സംഭവങ്ങൾ ക്രമമായി പറയൽ പുസ്തകത്തിൽ ചിത്രം നോക്കി ഉച്ചത്തിൽ വായിക്കൽ ചിത്രം നോക്കി വായിക്കൽ ചിത്രം സംഭവം ഇവ തിരിച്ചറിഞ്ഞ് പ്രകടിപ്പിക്കൽ പാവ കളിപ്പിക്കൽ ചിത്രവും വിവരണവും തമ്മിൽ യോജിപ്പിക്കൽ ഇത്തരം കാര്യങ്ങളാണ് നാല് മുതൽ അഞ്ച് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് കൊടുക്കാവുന്ന അനുഭവ പ്രവർത്തനങ്ങൾ ഇനി അഞ്ച് വയസ്സ് മുതൽ ആറ് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് കൊടുക്കാവുന്ന അല്ലെങ്കിൽ കുട്ടികൾക്ക് ആർജിക്കേണ്ട ശേഷിയാണ് ശ്രദ്ധിച്ച് കേൾക്കാനുള്ള കഴിവ് അപ്പോൾ ഈ ഈ ഫസ്റ്റ് പോയിന്റ് മൂന്നിലുണ്ടല്ലേ ശ്രദ്ധിച്ച് കേൾക്കാനുള്ള കഴിവ് ഇനിയോ ഭാഷണ ശേഷി വികാസം പദസ്വാധീനം വർദ്ധിപ്പിക്കൽ വലിയ വാക്യങ്ങൾ ഉപയോഗിക്കൽ സംഭാഷണം നടത്തൽ വിവരിക്കുകയും ചർച്ച നടത്തുകയും ചെയ്യൽ സർഗാത്മക കഴിവുകൾ വികസിപ്പിക്കൽ ഓക്കെ അവർക്ക് കൊടുക്കാവുന്ന അനുഭവ പ്രവർത്തനങ്ങൾ ഏതൊക്കെയാണ് ഏതൊക്കെയായിരിക്കും വിവിധ തരത്തിലുള്ള ഭാഷാ കേളികകൾ അതായത് ഭാഷാ കളികൾ പാവകൾ മാസ്ക് ഉപയോഗിച്ച് സംഭാഷണം ചിത്ര പോസ്റ്റർ ഉപയോഗിച്ചുള്ള വായന കഥ തയ്യാറാക്കൽ ചിത്രകഥ വായന പാട്ട് നിർമ്മിക്കൽ അഭിനയിക്കൽ റോൾ പ്ലേ നടത്തൽ സംഭവങ്ങൾ അനുഭവങ്ങൾ വിവരിക്കൽ ഗ്രൂപ്പ് ചർച്ചകൾ നടത്തൽ ചിത്രങ്ങളെക്കുറിച്ച് അഭിപ്രായം പറയൽ വായനാ മൂല ഒരുക്കൽ ചിത്രകഥാപുസ്തകങ്ങൾ കുട്ടികളുടെ മാസ്യകൾ നൽകൽ മുതിർന്നവരുടെ വായന കേൾക്കൽ ചിത്ര വായന ചിത്രത്തിലെ ആശയം പറയൽ ചിത്രത്തിൽ നിന്ന് കഥ മെനയൽ ചിത്രവും പേരും തമ്മിൽ ബന്ധിപ്പിക്കൽ ആക്ഷൻ ചിത്രങ്ങൾ വായിക്കൽ പലതരം വായന സാമഗ്രികൾ ഒരുക്കി വായന അന്തരീക്ഷം സൃഷ്ടിക്കൽ വിവിധ ഭാഷകളിലുള്ള വീഡിയോ കാണൽ അല്ലെങ്കിൽ കേൾക്കൽ ഇത്രയും കാര്യങ്ങളാണ് എന്തിൽ വരുന്നത് അഞ്ചു മുതൽ ആറു വയസ്സുകൾ പ്രായമായ കുട്ടികൾക്ക് ചെയ്യാവുന്ന അനുഭവ പ്രവർത്തനങ്ങൾ അപ്പം ഞാൻ അതിൻ്റെ രണ്ടാമത്തെ ചാർട്ടും കൂടി ഒന്ന് ഇട്ടേക്കാം കേട്ടോ അതിൻ്റെ കണ്ടിന്യൂഷനാണ് പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ് കൂട്ടുകാരൊന്ന് പോസ് ചെയ്തിട്ട് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നോക്കാം ഒരു കോളം കൂടി ഉണ്ട് അപ്പോൾ അത് കൂട്ടുകാരൊന്ന് വായിച്ച് നോക്കാം കേട്ടോ അതിനകത്ത് മൂന്നൊട്ട് നാല് വരെയുള്ളതും ഇല്ല നാലു തൊട്ട് അഞ്ച് വരെയുള്ളതും അഞ്ചു തൊട്ട് ആറ് വരെ ഉള്ളത് ആറ് വരെയുള്ളതുമാണ് അപ്പോൾ അത് രണ്ടും കൂടി കൂട്ടുകാരൊന്ന് വായിച്ച് മനസ്സിലാക്കാം കേട്ടോ ഞാനത് വായിക്കുന്നില്ല കേട്ടോ വെറുതെ വായിക്കേണ്ട കാര്യമില്ല അപ്പോൾ കൂട്ടുകാർ ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കാം കേട്ടോ പിന്നെ എൻ്റെ ത്രോട്ടം ചെറിയൊരു പ്രശ്നമുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എന്നെ അത് കൂടുതൽ നേരം ഒന്ന് വായിക്കുന്നില്ല അപ്പോൾ നമുക്കിനി അടുത്ത ടോപ്പിക്കിലേക്ക് കിടക്കാം അടുത്ത ശിശു വികാസ മേഖലയാണ് വൈജ്ഞാന വികാസം അഥവാ കോർഗിനേറ്റീവ് ഡെവലപ്മെൻറ്റ് വൈജ്ഞാന വികാസം അഥവാ കോർഗനേറ്റീവ് ഈ ഒരു ചാർട്ടിലേക്ക് നോക്കിക്കേ വൈജ്ഞാന വികാസം രണ്ടായിട്ട് തിരിച്ചിരിക്കുന്നു അടിസ്ഥാന വൈജ്ഞാനിക വികാസ പ്രക്രിയ അടിസ്ഥാന ധാരണ വികാസം ഏതൊക്കെയാണ് അടിസ്ഥാന വൈജ്ഞാനിക വികാസ പ്രക്രിയ അടിസ്ഥാന ധാരണ വികാസം ആദ്യം നമുക്ക് അടിസ്ഥാന വൈജ്ഞാനിക വികാസ പ്രക്രിയ നോക്കാം അടിസ്ഥാന വൈജ്ഞാനിക വികാസ പ്രക്രിയയിൽ വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് ഒന്നാമത്തെ ഓർമ്മിക്കൽ ക്രമമായി ചിന്തിക്കൽ പഞ്ചേന്ദ്രിയങ്ങളുടെ സൂക്ഷ്മപ്രയോഗം പരസ്പര ബന്ധം തിരിച്ചറിയൽ യുക്തിചിന്തയും പ്രശ്ന പരിഹരണവും നിരീക്ഷിക്കൽ എന്തൊക്കെ കാര്യങ്ങളാണ് വന്നത് ഓർമ്മി ഓർമ്മിക്കൽ ക്രമമായി ചിന്തിക്കൽ പഞ്ചേന്ദ്രിയങ്ങളുടെ സൂക്ഷ്മപ്രയോഗം പരസ്പര ബന്ധം തിരിച്ചറിയൽ യുക്തിചിന്തയും പ്രശ്നപരിഹരണവും നിരീക്ഷിക്കൽ ഇനി അടുത്തത് അടിസ്ഥാന ധാരണ വികാസം അടിസ്ഥാന ധാരണ വികാസത്തില് എന്തൊക്കെ വരും ഗണിതാശയങ്ങൾ അറിയൽ സമയം പ്രകൃതി പ്രതിഭാസങ്ങൾ പ്രകൃതി ബന്ധം ജീവികളുടെയും ചെടികളുടെയും പ്രാദേശിക സ്ഥാപനങ്ങൾ ഊഷ്മാവ് ആകൃതി നിറം ഈ കാര്യങ്ങളാണ് എന്തില് വരുന്നത് അടിസ്ഥാന ധാരണ വികാസത്തിൽ വരുന്നത് ഏതൊക്കെയാണ് അടിസ്ഥാന ധാരണ വികാസത്തിൽ വരുന്നത് ഗണിതാശയങ്ങൾ അറിയാൽ സമയം പ്രകൃതി പ്രതിഭാസങ്ങൾ പ്രകൃതി ബന്ധം ജീവികളും ചെടികളും തമ്മിലുള്ളത് പ്രാദേശിക സ്ഥാപനങ്ങൾ ഊഷ്മാവ് ആകൃതി നിറം എന്തായിരിക്കും ഈ വൈജ്ഞാനിക വികാസം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ സിമ്പിളായിട്ട് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ കുട്ടി തൻ്റെ ചുറ്റുപാടിനെ യും മനസ്സിലാക്കുകയും ചെയ്യുന്ന പ്രക്രിയയെ നമുക്ക് എന്നെന്ന് വിളിക്കാം വൈജ്ഞാനിക വികാസം എന്ന് പറയാം എന്താണ് കുട്ടി തൻ്റെ ചുറ്റുപാടിനെ അറിയുകയും മനസ്സിലാക്കുകയും ചെയ്യുന്ന പ്രക്രിയയെ നമുക്ക് എന്നൊന്ന് വിളിക്കാം വൈജ്ഞാനിക വികാസം എന്ന് പറയാം പഞ്ചേന്ദ്രിയ വികാസം നിരീക്ഷിക്കൽ ഓർമ്മിക്കൽ പ്രശ്ന പരിഹരണ ശേഷി ആശയം അല്ലെങ്കിൽ ധാരണകൾ തുടങ്ങിയ മേഖലയിൽ മികവുണ്ടാക്കുന്ന തരത്തിലുള്ള കൊച്ചു കൊച്ചു അനുഭവപ്രവർത്തനങ്ങൾ വേണം കൊടുക്കാനായിട്ട് ശിശുവികാസ മേഖലയിൽ പ്രധാനപ്പെട്ട മേഖലയാണ് ഏത് വൈജ്ഞാനിക വികാസം അപ്പം അങ്ങനെ പഞ്ചായത്തിൻ്റെ വികാസവും നിരീക്ഷിക്കലും ഓർമ്മിക്കലും പ്രശ്നപരിഹരണ ശേഷി ആശയം അല്ലെങ്കിൽ ധാരണകളൊക്കെ ആ ഒരു മേഖലയിൽ മികവുണ്ടാവുന്ന പ്രവർത്തനങ്ങളേതൊക്കെയാണെന്ന് നോക്കാം നേരത്തെ നമ്മൾ പഠിച്ച പോലെ തന്നെ ആർജിക്കേണ്ട ശേഷിയും അനുഭവ പ്രവർത്തനങ്ങളും ഓരോ പ്രായക്കാരുടെ നമുക്ക് പഠിച്ചു വയ്ക്കാം അപ്പോൾ ഈ ഒരു ചാട്ടിലേക്ക് നോക്കിയേക്ക് ഒരു ചാട്ട് മാത്രല്ലോ ഒരു രണ്ട് മൂന്ന് അഞ്ച് ചാട്ടുകളും ഉണ്ട് അപ്പം ഞാനത് ഇതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്ത് ഇട്ടേക്കാം അപ്പോൾ കൂട്ടുകാരൊന്ന് കേട്ടിരിക്കാം അപ്പോൾ ആദ്യം വൈജ്ഞാനിക വികാസ മേഖലയിൽ ആർജിക്കേണ്ട ശേഷി ഒന്നാമത്തെ പഞ്ചേന്ദ്രിയ വികാസം പഞ്ചേന്ദ്രിയ ഏതാണ് നമ്മുടെ കണ്ണ് മൂക്ക് ചെവി നാക്ക് തൊക്ക് അപ്പം അതിൽ അതൊക്കെ വെച്ചിട്ട് എന്താണ് ഒന്ന് കണ്ണ് വെച്ചിട്ട് കാണുക കേൾക്കുക രുചിക്കൽ അതുപോലെ തന്നെയാണ് മണക്കൽ സ്പർശിക്കൽ അതാണ് പഞ്ചേന്ദ്രിയ വികാസത്തിൽ വരുന്നത് ഇനി മൂന്നു മുതൽ നാല് വയസ്സുള്ള കുട്ടികൾക്ക് കൊടുക്കാവുന്ന പ്രവർത്തനങ്ങൾ ഏതൊക്കെയാണ് ശബ്ദം തിരിച്ചറിയൽ കളി ചിത്രത്തിൽ ആരൊക്കെ കളി ഫീലിംഗ് ബാഗ് പിന്നെയോ തൊട്ടു നോക്കി പറയാം മണത്ത് നോക്കി പറയാം ചോദ്യോത്തരപ്പാട്ട് രുചിച്ചു നോക്കാം ഏതൊക്കെയാണ് ശബ്ദം തിരിച്ചറിയൽ കളി ചിത്രത്തിൽ ആരൊക്കെ കളി ഫീലിംഗ് ബാഗ് തൊട്ടു നോക്കി പറയാം മണത്ത് നോക്കി പറയാം ചോദ്യോത്തര പാട്ട് രുചിച്ചു നോക്കാം ഇനി നാല് മുതൽ അഞ്ച് വയസ്സുള്ള കുട്ടികൾക്കാണെങ്കിലോ ശബ്ദം തിരിച്ചറിയൽ കളി ഫീലിംഗ് ബാഗ് ഭക്ഷണ സമയത്ത് രുചി മണം എന്നിവയെക്കുറിച്ച് ചർച്ച ചിത്രവും ഭക്ഷണ ഭക്ഷണ സാധനങ്ങളുമായി ബന്ധിപ്പിക്കൽ വസ്തുത പറയുമ്പോൾ രുചി അഭിനയിക്കൽ തൊട്ടതു പറയൽ പ്രകൃതിയാത്ര ചൂട് തണുപ്പ് കളി ഇനി അടുത്തത് ഏതാണ് അഞ്ച് തൊട്ട് ആറുവരെ ആവുമ്പോൾ ആ ഫീലിംഗ് ബാഗ് പ്രവർത്തനം പ്രകൃതിയാത്ര വിവിധ കാർഡുകൾ നൽകിയ സ്വഭാവത്തിൻ്റെ അടിസ്ഥാനത്തിൽ തരംതിരിക്കൽ ഭക്ഷണ സാധനങ്ങളുടെ രുചി പറയൽ അഭിനയിപ്പി അഭിനയിക്കൽ ഭക്ഷണ സമയത്ത് രുചി മണ എന്നിവ എന്നിവയെക്കുറിച്ച് ചർച്ച ഭക്ഷണപ്പാട്ട് ചിത്രവായന ചൂട് തണുപ്പ് കളി അടുത്ത ആർജിക്കേണ്ട ശേഷി ഓർമ്മിക്കൽ നിരീക്ഷിക്കൽ മൂന്നൊട്ട് നാല് വരെയുള്ളത് ഓർമ്മ പരിശോ പരിശോധിക്കൽ കളി മേശപ്പുറത്ത് എന്തെല്ലാം നിരീക്ഷണക്കളി ചിത്രത്തിലെ നഷ്ടപ്പെട്ട ഭാഗം വരച്ച് ചേർത്ത് പറയുക പ്രകൃതിയാത്ര ഓർമ്മിക്കൽ നിരീക്ഷിക്കൽ എന്നിവ ആർജിക്കാൻ ഈ വികസന ശേഷികൾ ആർജിക്കാൻ വേണ്ട അവനുഭവ പ്രവർത്തനങ്ങൾ ഏതൊക്കെയാണ് ഓർമ്മ പരിശോധിക്കൽ കളി മേശപ്പുറത്ത് എന്തെല്ലാം നിരീക്ഷണക്കളി ചിത്രത്തിലെ നഷ്ടപ്പെട്ട ഭാഗം വരച്ച് ചേർത്ത് പറയുക പ്രകൃതി യാത്ര ഇനി മൂ നാലൊട്ടഞ്ച് വരെയാണെങ്കിലോ ഓർമ്മ പരിശോധനകളി എണ്ണം കൂട്ടണം ചി നിരീക്ഷണക്കളി ചിത്രത്തിൽ നിന്ന് വ്യത്യാസം കണ്ടെത്തൽ ചിത്ര നോക്കി പക്ഷികൾ മൃഗങ്ങൾ മുതലായവ തരംതിരിക്കൽ അഞ്ചൊട്ട് ആറ് വരെയാണെങ്കിൽ ഓർമ്മ പരിശോധന കളി നിരീക്ഷണക്കളി പ്രകൃതിയാത്ര ചിത്രത്തിൽ വ്യത്യാസം കണ്ടെത്തി നിരീക്ഷിക്കൽ ലഘുപരീക്ഷണം വസ്തുക്കൾ ചിത്രങ്ങൾ തര വസ്തുക്കൾ ചിത്രങ്ങൾ തരംതിരിക്കൽ അടുത്ത ശേഷിയാണ് തരംതിരിക്കൽ തരംതിരിക്കലിൽ മൂന്നൊട്ട് നാല് വരെയുള്ള കുട്ടികൾക്ക് കൊടുക്കാവുന്ന പ്രവർത്തനമാണ് വിവിധ വസ്തുക്കൾ നിറത്തിൻ്റെ അടിസ്ഥാനത്തിൽ തരംതിരിക്കുക ഇനി നാലു തൊട്ട് അഞ്ച് വരെ ആണെങ്കിലോ ചിത്രങ്ങളെയും വസ്തുക്കളെയും തരംതിരിക്കൽ നിറത്തിൻ്റെ കളി അഞ്ചു തൊട്ട് ആറ് വരെ നിറമുള്ള ബ്ലോക്കുകൾ ഉപയോഗിച്ച് തരംതിരിക്കൽ പലതരം ഇലകൾ പൂക്കൾ തരംതിരിക്കൽ വലിപ്പത്തിൻ്റെ അടിസ്ഥാനത്തിൽ തരംതിരിക്കൽ അടുത്ത ആർജിക്കേണ്ട വികസന ശേഷിയാണ് ക്രമമായി ചിന്തിക്കൽ അതിന് കൊടുക്കേണ്ട അനുഭവ പ്രവർത്തനങ്ങൾ വീട്ടിലെ സംഭവങ്ങൾ ക്ലാസ്സിൽ നടക്കുന്ന കാര്യങ്ങൾ ക്രമമായി പറയൽ പിന്നെ കഥ പറയൽ ഇനി നാല് അഞ്ച് വരെയാണെങ്കിലോ ആ ക്രമമായി ചിന്തിക്കലാണ് വികസിക്കേണ്ട ശേഷി അതിൻ്റെ കൂടെ എന്തും കൂടി വേണം യുക്തിപരമായ വസ്തുക്കൾ ചിത്രങ്ങൾ സംഭവങ്ങൾ ക്രമീകരിക്കൽ ഏതൊക്കെയാണ് ക്രമമായി ചിന്തിക്കൽ യുക്തിപരമായ വസ്തുക്കൾ ചിത്രങ്ങൾ സംഭവങ്ങൾ ക്രമീകരിക്കൽ ഇനി ഇവർക്ക് കൊടുക്കാവുന്ന പ്രവർത്തനം ഏതാണ് കഥ ക്രമമായി പറയൽ വസ്തുക്കൾ കളർ ആകൃതി പാറ്റേൺ തയ്യാറാക്കൽ രൂപങ്ങൾ മുറിച്ചെടുത്ത് ക്രമമായി ഒട്ടിക്കൽ ഇലകൾ പൂവൽ പൂവുകൾ പാറ്റേൺ ഉണ്ടാക്കൽ ചിത്രത്തിൽ വരച്ചു ചേർക്കൽ ഇനി അഞ്ചു തൊട്ട് ആറ് വരെയാണെങ്കിലോ വികസിക്കേണ്ട ശേഷി നാല് അഞ്ച് വരെ ഉള്ളവരെ തന്നെ ക്രമമായി ചിന്തിക്കലും യുക്തിപരമായ വസ്തുക്കൾ ചിത്രങ്ങൾ സംഭവങ്ങൾ ക്രമീകരിക്കലാണ് അവർക്ക് കൊടുക്കാവുന്ന പ്രവർത്തനങ്ങൾ ഏതൊക്കെയാണ് ക്ര കഥ ക്രമമായി പറയൽ കഥ നിർമ്മിക്കൽ കഥയിലെ സംഭവങ്ങൾ ക്രമമായി പറയൽ കഥാ ചിത്രങ്ങൾ ക്രമീകരിക്കൽ വസ്തുക്കൾ ചിത്രങ്ങൾ എന്നിവ ക്രമീകരിക്കൽ രൂപങ്ങൾ ക്രമീകരിച്ച് പ്രദർശനം നടത്തൽ ഞാൻ കടയിൽ പോയി കളി പിന്നെയോ പേര് പറയൽ കളി വസ്ത്രങ്ങൾ ക്രമീകരിക്കൽ കളി ഇതെല്ലാം തന്നെ അഞ്ചൊട്ട് സോ അഞ്ചൊട്ട് ആറ് വയസ്സുള്ള കുട്ടികൾ കൊടുക്കാവുന്ന കളികളാണ് പ്രവർത്തനങ്ങളാണ് കേട്ടോ കളികളല്ല പ്രവർത്തനങ്ങൾ അടുത്ത ആർജിക്കേണ്ട ശേഷിയാണ് പ്രശ്ന പരിഹരണ ശേഷി നേടൽ കാര്യകാരണ ബന്ധം കണ്ടെത്തൽ ശേഷി കണ്ടെത്തൽ ശേഷി നേടൽ കൊച്ചു കൊച്ചു പ്രശ്നങ്ങൾക്ക് പരിഹാരം പ്രശ്ന പരിഹരണ ശേഷി നേടൽ കാര്യകാരണ ബന്ധം കണ്ടെത്തൽ ശേഷി നേടൽ കൊച്ചു കൊച്ചു പ്രശ്നങ്ങൾക്ക് പരിഹാരം ഇനി മൂന്നൊട്ടുന്ന് ആരുള്ള കുട്ടികൾ കൊടുക്കാവുന്ന പ്രവർത്തനങ്ങളാണ് ചിത്ര പസിലുകൾ പൂർത്തിയാക്കൽ ജിക്സോ പസിൽ വിവിധ ജാമതീയ രൂപങ്ങൾ നിർമ്മിക്കൽ ബന്ധമുള്ളവ കണ്ടെത്തൽ വ്യത്യാസം കണ്ടെത്തൽ ഇതാണ് മൂന്ന് വയസ്സിൽ നാല് വയസ്സുകൾ കൊട്ട് നാല് വയസ്സിലുള്ള കുട്ടികൾ കൊടുക്കാവുന്ന അനുഭവ പ്രവർത്തനങ്ങൾ ഏതൊക്കെയാണ് ചിത്ര പസിലുകൾ പൂർത്തിയാക്കൽ ജിക്സോ പസിൽ വിവിധ ജാമതീയ രൂപങ്ങൾ നിർമ്മിക്കൽ ബന്ധമുള്ളവ കണ്ടെത്തൽ ഇപ്പോൾ പാൻറ്റ് ഷർട്ട് സാരി ബ്ലൗസ് ഇങ്ങനെയൊക്കെ വ്യത്യാസങ്ങൾ കണ്ടെത്തൽ ഇനി നാലൊട്ട് അഞ്ച് വയസ്സുള്ള പ്രായമുള്ള കുട്ടികൾക്ക് കൊടുക്കാവുന്ന പ്രവർത്തനങ്ങൾ ഏതൊക്കെയാണ് ചിത്ര പസിലുകൾ പൂർത്തിയാക്കൽ ജിക്സോ പസിൽ അഞ്ച് കഷ്ണം നേരത്തെ കുട്ടികൾക്ക് നാല് കഷ്ണം കേട്ടോ ഞാൻ പറയാൻ വിട്ടുപോയതാണ് ജിക്സോ പസിൽ അഞ്ച് കഷ്ണം ജാമതീയ രൂപങ്ങൾ പൂർത്തിയാക്കൽ ടാൻഗ്രാം ബന്ധം കണ്ടെത്തൽ വ്യത്യാസം കണ്ടെത്തി ചിത്രീകരിക്കൽ ഇനി അഞ്ചൊട്ട് ആറ് വരെയാണെങ്കിലോ ചിത്ര പസിലുകൾ പൂർത്തീകരിക്കൽ ജിക്സോ പസിലുകൾ ഏഴ് വരെയുള്ള കഷ്ണങ്ങൾ ജാമതീയ രൂപങ്ങൾ പൂർത്തിയാക്കൽ ടാൻഗ്രാം ചിത്രങ്ങൾ നിർമ്മിക്കൽ ബന്ധം കണ്ടെത്തൽ വ്യത്യാസം കണ്ടെത്തൽ ഇനി അടുത്ത ആർജിക്കേണ്ട ശേഷിയാണ് ആശയധാരണകളുടെ വികാസം നിറങ്ങൾ മൂന്നോട്ട് നാല് വരെ ഉള്ള കുട്ടികൾക്ക് കൊടുക്കാവുന്നത് ഏതൊക്കെയാണ് നിറങ്ങളുമായി ബന്ധപ്പെട്ട പാട്ടുകൾ കഥകൾ മുതലായവ പല നിറങ്ങളിലുള്ള കാർഡുകൾ ബാഡ്ജ് ബുള്ളച്ചിൻ ബോർഡ് നിറങ്ങൾ ഇനി നാലു തൊട്ടഞ്ചു വരെ ആണെങ്കിലോ നിറങ്ങൾ 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 പാട്ട് നിറങ്ങൾ തിരിച്ചറിൽ കളി നിറം നൽകൽ നിറങ്ങൾ പല പല തരത്തിൽ ക്രമീകരിക്കൽ എന്തൊക്കെയാണ് ഈ നിറം നിറം വന്നപ്പോൾ കൺഫ്യൂഷൻ ആയിപ്പോയി എന്തൊക്കെയാണ് നിറങ്ങൾ നിറപ്പാട്ട് നിറങ്ങൾ പാട്ട് നിറങ്ങൾ തിരിച്ചറിയൽ കളി നിറം നൽകൽ നിറങ്ങൾ പല തരത്തിൽ ക്രമീകരിക്കൽ ഇനി അഞ്ചൊട്ടാറു വരാവുമ്പോൾ നിറങ്ങളുമായി ബന്ധപ്പെട്ട കഥ ചിത്രപുസ്തകത്തിൽ യോജിച്ച കളറ് നൽകൽ പല നിറത്തിലുള്ള ബിൽഡിംഗ് ബ്ലോക്സ് കാർഡുകൾ ഉപയോഗിച്ചുള്ള പ്രവർത്തനം നിറമൂല പല നിറത്തിലുള്ള ഒറിഗാമി നിറങ്ങൾ പല പാറ്റേണുകൾ ക്രമീകരിക്കൽ മുത്തുകൾ കാടുകൾ മുതലായവ ഇനി അതിൽ തന്നെ വരുന്നതാണ് കേട്ടോ ഏതിൽ തന്നെ ആശയ ധാരണകളുടെ വികാസത്തിൽ തന്നെ നാല് തൊട്ട് അഞ്ചു വയസ്സുള്ള കുട്ടികളുടെ ഒന്ന് രണ്ട് കാര്യങ്ങളോട് പറയാനുണ്ട് ഇതൊക്കെയാണ് ലൈറ്റ് ആൻഡ് ഡാർക്ക് നിറക്കാടുകളുടെ കളി അതായത് ഡസ്റ്റർ കളി രീതി പ്രകൃതിയാത്ര നിറങ്ങൾ കൂട്ടിച്ചേർക്കൽ ലഘുപരീക്ഷണം പ്രകൃതിയിലെ നിറങ്ങൾ പരിചയപ്പെടൽ കളി അഞ്ചു തൊട്ട് ആറ് വയസ്സുള്ള കുട്ടികൾക്ക് കൊടുക്കാവുന്ന പ്രവർത്തനമാണ് നിറം ചാർത്തൽ നിറക്കാട് കളി ഡസ്റ്റർ കളി പ്രകൃതിയാത്ര ബാഡ്ജ് നിർമ്മാണം നിത്യപരിചിത സാമഗ്രികളുമായി ബന്ധിപ്പിച്ചുള്ള കളി എൻ്റെ നിറം ആകാശത്തിൻ്റെ എൻ്റെ നിറം ഇലയ്ക്കുണ്ട് മാസ്ക് പപ്പറ്റ് ഉപയോഗിക്കാം പ്രകൃതി വസ്തുക്കൾ കൊണ്ട് നിറം നൽകൽ നിറങ്ങൾ കൊണ്ട് ലഘു പരീക്ഷണം പല നിറത്തിലുള്ള ചിത്രങ്ങൾ ശേഖരിക്കൽ അടുത്ത ആർജിക്കേണ്ട ശേഷിയാണ് ആകൃതി മൂന്നൊട്ട് നാലുവുള്ള കുട്ടികൾ കൊടുക്കാവുന്നത് ഏതൊക്കെയാണ് ആകൃതികൾ തിരിച്ചറിഞ്ഞ് തിരിച്ചറിയൽ കളി തടിച്ചത് വട്ടത്തിലുള്ളത് നീളത്തിലുള്ളത് ആകൃതി പറയുമ്പോൾ ഏതൊക്കെ ആകൃതിയാണ് തടിച്ചത് വട്ടത്തിലുള്ളത് നീളത്തിലുള്ളത് പിന്നെയോ പാട്ടുകൾ കഥകൾ പാവ നാടകം എന്നിവ അടുത്ത പോയിന്റ് വിവിധ ആകൃതിയിലുള്ള കഷ്ണങ്ങൾ ഉപയോഗിച്ച് രൂപങ്ങൾ നിർമ്മിക്കൽ കട്ടൗട്ട് രൂപങ്ങൾ വരയ്ക്കൽ ഇനി നാലു തൊട്ട് അഞ്ച് വരെ നിത്യപരിചിതമായ ആകൃതികൾ പറയൽ വട്ടം ചതുരം എന്നിവ തിരിച്ചറിയൽ വിവിധ കളി ഉപയോഗിച്ച് കളിക്കൽ പന്തുരുട്ടൽ പാട്ടുകൾ കഥകൾ റോൾ പ്ലേ എന്നിവയിലൂടെ പിന്നെയോ ആ വിവിധ ആകൃതിയിലുള്ള സാധനങ്ങൾ ശേഖരിക്കൽ അപ്പം അത്രയും കാര്യങ്ങളാണ് നാല് തൊട്ട് അഞ്ച് വരെ ഇനി അഞ്ചു തൊട്ട് ആറു വരെയാണെങ്കിലോ നിത്യപരിചിത ആകൃതിയിൽ പറയൽ പിന്നെയോ വട്ടം ചതുരം ത്രികോണം ആർച്ച് ആകൃതികൾ വരയ്ക്കൽ ആകൃതിയും വസ്തുവും ബന്ധിപ്പിക്കൽ പാട്ടുകൾ കഥകൾ എന്നിവയിലൂടെ ആകൃതി തിരിച്ചറിയൽ ഓൾഡ് മാൻ ഔട്ട് പസിലുകൾ വിവിധ ആകൃതിയിലുള്ള കാർഡുകൾ ബോക്സുകൾ ഉപയോഗിച്ച് രൂപങ്ങൾ നിർമ്മിക്കൽ ആകൃതിയിൽ മുറിച്ചെടുക്കൽ ഒട്ടിക്കൽ ഒട്ടിച്ചു ചേർത്ത് രൂപങ്ങൾ ഉണ്ടാക്കൽ വിവിധ ആകൃതിയിലുള്ള സാധനങ്ങൾ ശേഖരിക്കൽ അടുത്ത ആർജിക്കേണ്ട ശേഷിയാണ് പ്രകൃതി പ്രതിഭാസം പ്രകൃതി പ്രതിഭാസം എന്ന് പറയുന്ന സ്ഥലം അതിനകത്ത് മൂന്നോട്ട് നാല് വരെയുള്ള കുട്ടികൾക്കും പാട്ടുകൾ കഥകൾ മുകളിൽ താഴെക്കളി അനി നാലു തൊട്ട് അഞ്ചു വരെ ആകുമ്പോഴോ കഥകൾ പാട്ടുകൾ പാവനാടകം മുകളിൽ താഴെക്കളി അഞ്ചു തൊട്ട് ആറ് വരെ ആവുമ്പോൾ കഥകൾ പാട്ടുകൾ പാവനാടകം മുകളിൽ താഴെക്കളി ആറോട്ട് അഞ്ചു തൊട്ട് ആറാവുമ്പോഴോ കഥകൾ പാട്ടുകൾ പാവനാടകം അനുഭവം പറയൽ കഥകൾ വായിച്ചു കേൾ കേൾപ്പിക്കൽ ദൃശ്യങ്ങൾ കാണൽ മുകളിൽ താഴെക്കളി ഇനി അടുത്തത് സമയം എന്താണെങ്കിൽ സമയത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ മൂന്ന് വയസ്സ് മുതൽ നാല് വയസ്സുള്ള കുട്ടികൾക്ക് കൊടുക്കേണ്ട പ്രവർത്തനമാണ് രാത്രി പകൽ കളി രാവിലെ ഉച്ച വൈകുന്നേരം ഇനി നാലു തൊട്ടഞ്ച് വരെ ആണെങ്കിലോ രാത്രി പകൽ കളി പാട്ട് കഥ രാവിലെ ഉച്ച വൈകുന്നേരം ആറ് തൊട്ട് അഞ്ച് തൊട്ട് ആറ് വരെയുള്ള കുട്ടികൾക്കാണെങ്കിലോ രാത്രി പകൽ കളി രാവിലെ ഉച്ച വൈകുന്നേരം മൂന്നും സെയിം തന്നെയാണ് കേട്ടോ ഇനി അടുത്ത ആർജിക്കേണ്ട ആർജിക്കേണ്ട വികാസമാണ് ഏത് ചുറ്റുപാടിന് അറിയൽ അതിന് കൊടുക്കാൻ പറ്റുന്ന ഏതാണ് മൂന്ന് തൊട്ട് നാല് വരെയുള്ള കുട്ടികൾക്ക് കൊടുക്കേണ്ടത് പ്രകൃതിയാത്ര ചെടികൾക്ക് വെള്ളം നനയ്ക്കുക വെജിറ്റബിൾ പ്രിൻറ്റിങ് പിന്നെന്താണ് ഇല മൃഗശാല ഇനി അഞ്ച് നാലു തൊട്ട് അഞ്ച് വരെയുള്ള കുട്ടികൾക്കാണെങ്കിലോ പ്രകൃതിയാത്ര വിവിധ ജീവികളെ നേരിൽ കാണൽ വീഡിയോ ദൃശ്യങ്ങൾ കാണൽ പിന്നെ ചെടികൾ നടൽ സംരക്ഷിക്കൽ പഴം പച്ചക്കറി കളി ഫ്രൂട്ട് സാലഡ് കളി ചിത്രം വര വെജിറ്റബിൾ പ്രിന്റിംഗ് ഇല മൃഗശാല ഇനി അഞ്ച് തൊട്ട് ആറ് വരെയാണെങ്കിൽ ആണെങ്കിൽ കഥാപാട്ട് റോൾ പ്ലേ ക്ലോക്ക് നിർമ്മിക്കൽ പ്രകൃതിയാത്ര മൃഗങ്ങൾ പക്ഷികൾ ചെറു ജീവികൾ ചെടികൾ ഇവയെ നേരിൽ കാണൽ അവയെ നിരീക്ഷിക്കൽ വീഡിയോ ദൃശ്യങ്ങൾ ജീവികൾ കട്ട് ഔട്ട് ഉപയോഗിച്ചുള്ള വിവിധ പ്രവർത്തനങ്ങൾ പഴം പച്ചക്കറി കളി ഫ്രൂട്ട് സലാഡ് കളി ചിത്രം വര വെജിറ്റബിൾ പ്രിൻറിങ് ഇല ആൽബം ഇല മൃഗശാല പിക്ചർ ആൽബം ഇനി അടുത്ത ആർജിക്കേണ്ട ശേഷിയാണ് പ്രാഗ് ഗണിത ശേഷി വികസിക്കൽ മൂന്ന് വയസ്സ് മുതലേ നാല് വയസ്സുള്ള കുട്ടികൾക്ക് കൊടുക്കാവുന്ന പ്രവർത്തനങ്ങളാണ് ഗണിത പാട്ടുകൾ കഥ കേൾപ്പിക്കൽ ഗണിത കേളികൾ ചിത്രവായന ചെറുത് വലുത് നീളം ഉയരം ഇലകൾ വസ്തുക്കൾ എന്നിവ ഉപയോഗിച്ചുള്ള ഗണിത കളികൾ മാലകോർക്കൽ പാറ്റേൺ കോർക്കൽ പാറ്റേൺ ഇനി നാലു തൊട്ടഞ്ചു വരെയുള്ളതാണെങ്കിലോ ഗണിത പാട്ടുകൾ കഥ കേൾപ്പിക്കൽ ഗണിത കേളികൾ ചിത്രം വായന ചെറുത് വലുത് എണ്ണവുമായി താരതമ്യം എണ്ണവും ചിത്രവും തമ്മിൽ ബന്ധിപ്പിക്കൽ തീപ്പെട്ടി ബ്ലോക്കുകൾ എന്നിവ എണ്ണത്തിനനുസരിച്ച് ക്രമീകരിക്കൽ പ്രകൃതിയാത്ര അഞ്ചൊട്ട് ആറ് വരെയാണെങ്കിലോ ആണെങ്കിലോ ഗണിത പാട്ടുകൾ കഥ കേൾക്കൽ പറയൽ ഗണിത കേളികൾ ചിത്രവായന എത്ര രൂ എത്ര എന്ന രൂപത്തിൽ ചിത്രവായന എത്ര എന്ന രൂപത്തിൽ നമ്പറും ചിത്രവും ബന്ധിപ്പിക്കൽ തീപ്പെട്ടി ബ്ലോക്കുകൾ എന്നിവ എണ്ണത്തിനനുസരിച്ച് ക്രമീകരിക്കൽ ചെറുതിൽ നിന്ന് വലുതലേക്ക് ക്രമീകരിക്കൽ അതുപോലെ തന്നെ ലഘുവായ വിധം പാറ്റേൺ രൂപീകരിക്കൽ പ്രകൃതിയാത്ര ഗണിതാശയവുമായി ബന്ധിപ്പിക്കൽ ചിത്രം വരച്ച് എണ്ണമെഴുതൽ ഒന്ന് മുതൽ അഞ്ച് വരെ എണ്ണമെഴുതൽ ഒന്നു മുതൽ ഇരുപത് വരെ പരിചയപ്പെടൽ നമ്പർ പാവകൾ പ്ലേ നമ്പർ പാവകൾ റോൾ പ്ലേ സ്വയം തൂക്കവും ഉയരവും കണ്ടെത്തൽ ബെഞ്ചിന്റെ നീളം അളക്കൽ ഈർക്കിളി ഉപയോഗിച്ചിട്ടോ കളിത്രാസ നിർമ്മാണം വിവിധ വസ്തുക്കൾ തൂക്കി നോക്കൽ മാർക്കറ്റ് കളി ഇത്രയും കാര്യങ്ങളാണ് വൈജ്ഞാനിക വികാസവുമായി ബന്ധപ്പെട്ടത് ഇനി ലാസ്റ്റ് ഏതാണ് ശിശുവികാസത്തിലെ ലാസ്റ്റ് സ്റ്റേജ് ആണ് ഏത് സർഗാത്മകവും സർഗാത്മകവും സൗന്ദര്യാത്മകവുമായ വികാസം ക്രിയേറ്റീവ് ആൻഡ് എയ്സ്തെറ്റിക് ഡെവലപ്മെൻറ്റ് സർഗാത്മകവും സൗന്ദര്യാത്മകവുമായ വികാസം ഇനി അതിലെന്തൊക്കെ കാര്യങ്ങളും വരിക സർഗാത്മകം അതുപോലെ തന്നെ സൗന്ദര്യാത്മകം രണ്ട് കാര്യങ്ങളാണുള്ളത് സർഗാത്മകവും സൗന്ദര്യാത്മകവും ഇപ്പൊ സർഗാത്മകത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ വരും കഥ പാട്ട് നാടകം റോൾ പ്ലേ എന്നിവയുടെ നിർമ്മാണം ആസ്വാദനം ചിത്രം വരച്ച് നിറം നൽകൽ കളിമ കളിമണ്ണിൽ ശില്പങ്ങൾ തീർക്കൽ പാഴ് വസ്തുക്കൾ കൊണ്ട് വിവിധ രൂപങ്ങൾ നിർമ്മിക്കൽ ഒറിഗാമി നിർമ്മാണം പ്രകൃതി വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ടുള്ള നിർമ്മാണം പിന്നെന്താണ് സ്വന്തമായി വിവിധ രൂപങ്ങൾ നിർമ്മിക്കൽ സ്വന്തമായി സർഗാത്മക സൃഷ്ടി നടത്തൽ ഇതാണ് സർഗാത്മകത്തിൽ വരുന്നത് ഇനി സൗന്ദര്യാത്മകത്തിൽ എന്തുവരും പ്രകൃതിയെ ആസ്വദിക്കൽ പാട്ട് കഥ നാടകം എന്നിവ ആസ്വദിക്കൽ താളാത്മകമായി നൃത്തം ചെയ്യൽ താളത്തിനനുസരിച്ച് ചലിക്കൽ താളാത്മകമായി കൊടി കൈയടിക്കൽ താളാത്മകമായി കൈയടിക്കൽ സിനിമ വീഡിയോ ദൃശ്യങ്ങൾ എന്നിവ ആസ്വദിക്കൽ ചിത്രം ആസ്വദിക്കൽ ചിത്രം കണ്ട് ആസ്വാദനം പറയൽ പാവനാടകം ആസ്വദിക്കൽ ചിത്ര പുസ്തകങ്ങൾ വായിച്ച് കേൾക്കൽ ഇതെല്ലാമാണ് എന്തിന് വരുന്നത് സൗന്ദര്യാത്മകത്തിൽ വരുന്നത് അപ്പം ഊർഗാമി നിർമ്മാണം എന്തുമായി ബന്ധപ്പെട്ടാന്ന് ചോദിച്ചാൽ എന്തുമായി നിർമ്മാണപ്പെട്ടതാണ് ആ സർഗാത്മവുമായി സർഗാത്മകവുമായി ബന്ധപ്പെട്ടതാണ് ഓക്കെ ഞാൻ ജസ്റ്റ് ഒരു ഉദാഹരണമായിട്ട് പറഞ്ഞു എന്നുള്ളൂ കേട്ടോ ഇനി ഇവിടെയും എന്ത് തന്നെ പഠിക്കണം നമ്മൾ ആ ആർജിക്കേണ്ട ശേഷിയുണ്ട് അതുപോലെ തന്നെ അവർക്ക് കൊടുക്കേണ്ട ഓരോ പ്രവർത്തനങ്ങളും ഉണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു ചാട്ടിലേക്ക് നോക്കിയേക്കും അപ്പോൾ പുറത്ത് മഴ പെയ്യുന്നുണ്ട് അപ്പോൾ ശബ്ദം കുറച്ചുകൂടി കൂടി എരമ്പിലുണ്ടാവും കേട്ടോ കൂട്ടുകാർ ഒന്നിങ്ങി ഈ ചാട്ടൊന്ന് പോസ് ചെയ്തിട്ട് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വായിച്ചാലും മതിയാവും ഈ ഒരു ടോപ്പിക്കോട് കൂടി നമ്മുടെ ഇന്നത്തെ ക്ലാസ് തീരും അപ്പോൾ ജസ്റ്റ് ഞാൻ അതൊന്ന് വായിക്കാം ആർജിക്കേണ്ട ശേഷി ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിത്രരചന നിറം നൽകൽ പ്രിൻ്റിങ് കീറൽ മുറിക്കൽ ഒട്ടിക്കൽ മോഡലിംഗ് ഒറിഗാമി കടലാസ് രൂപങ്ങൾ നിർമ്മിക്കൽ ഇതാണ് ആർജിക്കേണ്ട ശേഷി ഏതുമായി ബന്ധപ്പെട്ടതാണ് സർഗാത്മക സർഗാത്മകവും സൗന്ദര്യാത്മകവും വികാസവുമായി ബന്ധപ്പെട്ടതാണ് ഏതൊക്കെയാണ് ആർജിക്കേണ്ട ശേഷി ചിത്രരചന നിറം നൽകൽ പ്രിൻറ്റിംഗ് കീറൽ മുറിക്കൽ ഒട്ടിക്കൽ മോഡലിംഗ് ഒറിഗാമി കടലാസ് രൂപങ്ങൾ നിർമ്മിക്കൽ ഇനി മൂന്ന് മുതൽ മൂന്ന് വയസ്സ് മുതൽ നാല് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് കൊടുക്കാവുന്ന പ്രവർത്തനങ്ങൾ ഏതൊക്കെയാണ് ചിത്രം വര നിറം നൽകൽ വിവിധ രൂപങ്ങൾ നിർമ്മിക്കൽ പ്രകൃതി സൗന്ദര്യാസ്വാദനം ചിത്രാസ്വാദനം ദൃശ്യങ്ങൾ കഥ പറയൽ പാട്ടുപാടിക്കളിക്കൽ റോൾ പ്ലേ കാണൽ ചെയ്യൽ നാലു അഞ്ച് വയസ്സുള്ള കുട്ടികൾക്കാണെങ്കിലോ ആ ചിത്രം വര നിറം നൽകൽ കൊളാഷ് നിർമ്മാണം വിവിധ രൂപങ്ങൾ നിർമ്മിക്കൽ ഒറിഗാമി രൂപങ്ങൾ ക്രമീകരിച്ച് ഒട്ടിക്കൽ പ്രകൃതി യാത്ര ചിത്രം വീഡിയോ ദൃശ്യങ്ങൾ കാണൽ ചിത്രമൂല തയ്യാറാക്കൽ കഥ പറയൽ പാട്ടു കേൾക്കൽ റോൾ പ്ലേ നാടകങ്ങൾ കാണൽ അഞ്ചു തൊട്ട് ആറ് വരെയാണെങ്കിലോ ചിത്രം വര നിറം നിറകൽ കൊളാഷ് നിർമ്മിക്കൽ കളിമണ്ണ് രൂപങ്ങൾ ഉണ്ടാക്കൽ വിവിധതരം പാവകളുടെ നിർമ്മാണം കളിപ്പാട്ടങ്ങൾ നിർമ്മിക്കൽ ഒരുകാമി രൂപങ്ങൾ നിർമ്മി ക്രമീകരിച്ചൊട്ടിക്കൽ പ്രകൃതിയാത്ര വീഡിയോ ദൃശ്യങ്ങൾ കാണൽ ചിത്രമൂല ഒരുക്കൽ പാട്ടു കേൾക്കൽ റോൾ പ്ലേ നാടകങ്ങൾ കാണൽ കാണൽ കഥ പറയൽ ഇത്രയും കാര്യങ്ങളാണ് എന്തിൽ വരുന്നത് സർഗാത്മകവും സൗന്ദര്യ സൗന്ദര്യാത്മകവുമായ എന്തിൽ വികാസത്തിൽ വരുന്നത് അപ്പോൾ ഇത്രയാണ് ഈ ഒരു അഞ്ച് കാര്യങ്ങളാണ് ശിശു വികാസത്തിൽ വരുന്നത് ഇനി നമ്മൾ അടുത്ത ക്ലാസ്സിൽ പഠിക്കാനായിട്ട് പോകുന്നത് സവിശേഷ പ്രവർത്തനങ്ങൾ അതായത് ഇൻക്ലൂസീവ് കെയറിനെ കുറിച്ചിട്ടാണ് കേട്ടോ നമുക്ക് ഇനി അടുത്ത ക്ലാസ്സിൽ പഠിക്കാം ഓക്കെ താങ്ക്